വർക്കല എസ് എൻ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എം എൽ എക്കെതിരെയുള്ള വ്യാജ പ്രചരണങ്ങൾ കോൺഗ്രസ് അവസാനിപ്പിക്കണമെന്ന് സി പി ഐ എം വർക്കല ഏരിയ കമ്മിറ്റി. കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എസ് എഫ് ഐ സ്ഥാനാർത്ഥിക്ക് അയോഗ്യത കൽപ്പിച്ച സംഭവം അധ്യാപികയുടെ രാഷ്ട്രീയ ചിന്തകൾക്ക് വിപരീതമായതിനാലാണെന്ന് വർക്കല ഏരിയ കമ്മിറ്റി ഓഫീസിൽ വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിൽ ഏരിയ സെക്രട്ടറി എം കെ യൂസഫ് പറഞ്ഞു. കോളേജിലെ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പ് എസ് എഫ് ഐയുടെ കാൻഡിഡേറ്റ് നോമിനേഷൻ കൊടുക്കുന്ന സമയത്ത് ആതിര എന്ന് പറയുന്ന കുട്ടിയുടെ നോമിനേഷൻ സ്വീകരിക്കാൻ അധ്യാപിക തയ്യാറായില്ല. അധ്യാപികയുടെ നിലപാട് ആ കുട്ടിക്ക് ആതിരയ്ക്ക് അറ്റൻഡൻസ് ഇല്ല എന്നുള്ളതാണ്. ഒക്ടോബർ 30-ാം തീയതി കണ്ടിനേഷൻ വേണ്ടി ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. ആ ലിസ്റ്റിൽ 10 പേര് കണ്ടിനേഷന് വേണ്ടി ഗവൺമെൻറ് പൈസ അടയ്ക്കാൻ വേണ്ടി ആ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരുന്നു. 65 മുതൽ 75% വരെ അറ്റൻഡൻസ് ഇല്ലാത്തവരെയാണ് കണ്ടിനേഷന് വേണ്ടി പൈസ അടയ്ക്കാൻ വേണ്ടി ലിസ്റ്റ് ഔട്ട് ചെയ്തത്. ആ ലിസ്റ്റ് ഔട്ട് ചെയ്ത ലിസ്റ്റിൽ ഈ ആരുടെ പേര് പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ അപ്പോൾ 75% അറ്റൻഡൻസ് ഉണ്ട് എന്നുള്ളതാണ് ആതിരയ്ക്ക്. ഈ ഒക്ടോബർ 30-ന് ശേഷം നവംബർ 10-ാം തീയതിയാണ് ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തത്. അപ്പോൾ ഈ 10 ദിവസത്തിൽ 9 ദിവസം വരെ, അതായത് 1 മുതൽ 9-ാം തീയതി വരെ ഈ ആതിര കോളേജിൽ പോയിരുന്നു, അറ്റൻഡൻസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ടീച്ചറ് രാഷ്ട്രീയം കളിച്ചിട്ടാണ് ഈ കുട്ടിക്ക് അറ്റൻഡൻസ് ഇല്ല എന്ന് പറഞ്ഞ് ഈ നോമിനേഷൻ വാങ്ങിക്കാൻ തയ്യാറാകരുത്. കഴിഞ്ഞ 2 ടേമിൽ നടന്ന തിരഞ്ഞെടുപ്പിലും എസ് എഫ് ഐ കാൻഡിഡേറ്റായി ഉജ്ജ്വല വിജയം നേടിയിട്ടുള്ള ഒരു കുട്ടിയാണ് ഈ ആതിര. അപ്പോൾ ഈ ടീച്ചറ് രാഷ്ട്രീയം കളിച്ച് ഈ ആതിരയെ ഈ തിരഞ്ഞെടുപ്പിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടിയിട്ടാണ് വളരെ ബോധപൂർവമായി ആതിരയ്ക്ക് അറ്റൻഡൻസ് ഉണ്ടായിട്ട് പോലും അറ്റൻഡൻസ് ഇല്ല എന്ന് പറഞ്ഞ കാരണത്താൽ മാറ്റി നിർത്തപ്പെട്ടത്. ഇത്തരത്തിൽ അറ്റൻഡൻസ് ഇല്ല എന്ന് പറയുമ്പോൾ ഈ അറ്റൻഡൻസ് ഉണ്ട് എന്നുള്ള വിവരം പ്രിൻസിപ്പളിനെ ബോധ്യപ്പെടുത്തി, പ്രിൻസിപ്പൾ ഈ ടീച്ചറെ വിളിച്ചു വരുത്തി സംസാരിച്ചു, ആ കുട്ടിയുടെ നോമിനേഷൻ സ്വീകരിക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ആ ടീച്ചർ അപ്പോഴും തയ്യാറായില്ല. റിട്ടേണിംഗ് ഓഫീസറും പറഞ്ഞു ഈ കുട്ടി അർഹതപ്പെട്ട കുട്ടിയാണ്, കുട്ടിയുടെ നോമിനേഷൻ സ്വീകരിക്കാൻ പറഞ്ഞു. കോളേജ് കൗൺസിൽ കൂടിയിട്ട് ഇതിലേക്ക് വേണ്ടി കോളേജ് കൗൺസിൽ കൂടിയിട്ട് ഒന്നടങ്കം ഈ കുട്ടിയുടെ നോമിനേഷൻ സ്വീകരിക്കാൻ പറഞ്ഞു. അവിടെയും ഇവിടെ ഈ ടീച്ചർ വിരുദ്ധമായ നിലപാടാണ് സ്വീകരിച്ചത്. മാത്രമല്ല, കോളേജിൻ്റെ മാനേജ്മെൻറ്റും ഈ നോമിനേഷൻ സ്വീകരിക്കാൻ പറഞ്ഞു. അവിടെയും ഈ ടീച്ചർ നിരുത്തരവാദമായിട്ടുള്ള പെരുമാറ്റമാണ് നടത്തിയത്. അപ്പോൾ ബോധപൂർവമായി ഈ ആതിര എന്ന് പറയുന്ന കുട്ടിയെ മത്സരിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ടീച്ചർ നിലപാടെടുത്തത്. ഞങ്ങളുടെ ആവശ്യം എന്ന് പറയുന്നത് ഈ അറ്റൻഡൻസ് ഉള്ള കുട്ടിയെ മത്സരിപ്പിക്കാൻ തയ്യാറാകണമെന്നും ഈ തെരഞ്ഞെടുപ്പ് യഥാസമയം നടത്തണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. അപ്പോൾ വാസ്തവവിരുദ്ധമായിട്ടുള്ള ചില വാർത്തകളും മറ്റും നമുക്കെതിരെ ഇവിടുത്തെ കോളേജിലെ
KSU പ്രസ്ഥാനവും അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന കോൺഗ്രസും ഇവിടുത്തെ CPM-നെയും SFI-യെയും ജനമധ്യത്തിൽ വളരെ താറടിച്ച് കാണിക്കുന്ന തരത്തിലേക്കാണ് ഈ പ്രസ്താവനകളൊക്കെ നടത്തിയിട്ടുള്ളത്. അതൊക്കെ വാസ്തവവിരുദ്ധമാണ് ഈ പ്രസ്താവനകൾ എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്.